kitchen. Hi, assalamu alaikum. Innathe nammude recipe Malabar rice aaya nechor aanu. Nechor ellavarkkum undakkan arinna recipe thanne aayirikkum. Appo njan in thayyaarakkunnu ariyathavarkku vendittaanu. Appo namukku ini engenaanu thayyaarakkunnu nokkam. Idu thayyaarakkan vendittu njan ippo ivide 2 glass kayama biryani rice aanu eduthittullathu. ചിലരൊക്കെ ബസ്മതി റൈസ് വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട്. എന്നാൽ നെയ്ച്ചോറിന് ടേസ്റ്റ് കൈമ ബിരിയാണി റൈസ് തന്നെയായിരിക്കും. പിന്നെ ഇത് കുക്കറിൽ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ അരി കുതിർത്തെടുക്കാതെയാണ് തയ്യാറാക്കുന്നത്. 2 സവാള, മെൽറ്റ് ചെയ്തെടുത്ത 2 ടേബിൾ സ്പൂൺ നെയ്യ്, 4 ഗ്രാമ്പു, 3 ഏലക്ക, 2 കഷ്ണം പട്ട, കുറച്ച് അണ്ടിയും മുന്തിരിയും, ഒരു മീഡിയം സൈസ് കാരറ്റ്, ഇത് ഓപ്ഷനലാണ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാട്ടോ. ഈ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയിൽ നിന്നും പകുതി സവാള കുക്കറിലേക്കിട്ടൊന്ന് വഴറ്റണം. ഈ സവാള നമുക്ക് ചോറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ സവാള ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കണം. നിങ്ങൾക്ക് ഇവ മൂന്നും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ട് പരത്തി കൊടുക്കണം. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇവ ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം ബാക്കിയുള്ള സവാള കൂടി ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതായത് അരിയുടെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വെള്ളത്തിലൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴേ നമ്മുടെ റൈസിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇട്ട് ഈ വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ അടച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് ഈ അരി ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കാം. വെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയിട്ട് വെള്ളവും അരിയും കൂടി ഒന്ന് തിളക്കണം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് തിളക്കുമ്പോൾ കുക്കർ അടച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ട് വിസിൽ വന്ന് കുക്കർ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.